എല്ലാവരും പ്രകടിപ്പിച്ച ആ ഒരു സാമൂഹിക പ്രതിബദ്ധതയും നമ്മുടെ ദേശത്ത് എല്ലാവരും ചേർന്ന് പുനർനിർമ്മിക്കണമെന്നുള്ള ആ വലിയ അഭിവാഞ്ജയും സന്ദേശവും എല്ലാം പൊതുസമൂഹത്തിന് പകരുന്ന ഒരു ആത്മവിശ്വാസം പ്രത്യേകതയുള്ളതാണ്. അവിടെ നിങ്ങളെ പ്രത്യേകം കേരള കത്തോലിക്കാ സഭയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. മീഡിയ പ്രവർത്തനം നമ്മുടെ ജനത്തെ ഒരുമിച്ച് നിർത്താനും ജനങ്ങളുടെ ആവശ്യങ്ങളിലും വേദനകളിലും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതാണെന്ന ആശയം പ്രത്യേകിച്ച് വയനാട്ടിലായിരിക്കുന്ന നിങ്ങൾ നൽകുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ ഈ ഞങ്ങൾ കണ്ട ഈ പ്രദേശങ്ങളിലെ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന്, വയനാട്ടിൽ നമ്മുടെ ചുരുൽമല പ്രദേശത്തുണ്ടായിട്ടുള്ള ആ ദുരന്തം, അത് കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വിലങ്ങാട് പ്രദേശത്തുണ്ടായിട്ടുള്ള ആ ഒരു ദുരിതം, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സഭ ഈ കാര്യത്തിൽ KCPC പ്രത്യേകമായി അത് നമുക്ക് ലഭിച്ച അന്നത്തെ അവൈലബിൾ ഇൻഫർമേഷൻ അനുസരിച്ച് സ്ഥിതിവിവര കണക്കിലനുസരിച്ച് നമ്മളത് വിലയിരുത്തുകയും അതിനാവശ്യമായിട്ടുള്ള എന്ത് പദ്ധതികളാണ് മുൻപോട്ട് വയ്ക്കാൻ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ സാധിക്കുന്നതെന്ന് ആലോചിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾ 5-ാം തീയതി PO മൗണ്ട് സെൻറ് തോമസിൽ കൂടിയ KCPC പ്രത്യേക യോഗത്തിൽ വെച്ച് ഈ രണ്ട് സ്ഥലത്ത് ഈ ദുരിതമനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും മരണപ്പെട്ട കുടുംബങ്ങളുടെ ബന്ധുമിത്രാദികളോടുമുള്ള അനുശോചനവും ബന്ധവും എല്ലാം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതോടൊപ്പം എന്താണ് നമുക്ക് ഈ പ്രദേശത്ത് പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന് കേരളത്തിൻ്റെ കത്തോലിക്കാ സഭാ സമൂഹം എന്ന നിലയിൽ KCPC നേതൃത്വം ചെയ്യാൻ സാധിക്കുന്നതെന്ന് ആലോചിക്കുകയുണ്ടായി. കേരളത്തിനെ കണ്ടത് ഇപ്പോൾ നമുക്ക് എല്ലാ വിവരങ്ങളും ഈ സമയത്ത് പോലും ലഭ്യമല്ല. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് സർക്കാരിൻ്റെ മാത്രമേ ഉള്ളൂ. സർക്കാർ നൽകുന്ന വിവരങ്ങളും അത് പൂർണ്ണമല്ല എന്ന് നമുക്ക് ഭരണാധികാരികൾക്ക് നമുക്കും എല്ലാം അറിയാം. അതിൻ്റെ ഒരു പദ്ധതിയിൽ അതിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോഴും. നമുക്ക് ലഭിച്ച അവൈലബിൾ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഇക്കാര്യങ്ങളെല്ലാവരും നീക്കുക. അപ്പോൾ ഇത്രയേറെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിലെ നല്ല മനസ്സുള്ള അനേകം ജാതി മത വ്യത്യാസമില്ലാതെ മുൻപോട്ട് വന്നിട്ടുണ്ട് സഹായിക്കാൻ. കേരള കത്തോലിക്കാ സഭയും അവരെല്ലാവരോടും ചേർന്ന് നിന്ന് വയനാട്ടിലെയും വിലങ്ങാട്ടിലെയും കുടുംബങ്ങളെ വീണ്ടും പുനരധിവസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ പൂർണ്ണമായി പങ്കുചേരുന്നതിന് സന്തോഷത്തോടുകൂടി മുൻപോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഞങ്ങൾ മുൻപോട്ട് വെച്ച ഒരു കാര്യം, ഈ രണ്ട് പ്രദേശങ്ങളിലുമുള്ള വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് സഭയുടെ നേതൃത്വത്തിൽ 100 വീടുകൾ നിർമ്മിച്ച് കൊടുക്കുന്ന കാര്യമാണ്. അത് 100 ഭവനങ്ങൾ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ രണ്ട് പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഉറപ്പാക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെ വീടുകൾക്കാണ് എന്നതിന് പഠനം, അതിൻ്റെ വിലയിരുത്തൽ നടത്തുവാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇനിയും അതിൻ്റെ ഒരു കൃത്യമായ വിവരം അത് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് അതിനെ കൂടി ഉറപ്പാക്കി ഈ വരും ദിവസങ്ങളിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആലോചനയിൽ അക്കാര്യം ക്രമീകരിക്കും. അതുപോലെ തന്നെ ഈ 100 വീടുകൾ നിർദ്ദേശിക്കുന്നത് സർക്കാർ സ്ഥലം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്, വ്യക്തികൾ സ്ഥലം ഓഫർ ചെയ്തിട്ടുണ്ട്, രൂപതകളുടെ സ്ഥലങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്, സന്യാസ സമൂഹങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. രൂപതകളും സന്യാസ സമൂഹങ്ങളും ഇടവകളും ഒക്കെ മുൻപോട്ട് വച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്നതിന് മനസ്സുള്ളവരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ നിർബന്ധിച്ച് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥലത്ത് താമസിപ്പിക്കുക എന്നതിനേക്കാൾ
ഈ സ്ഥലത്ത് വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് താമസിക്കുന്നതിനുള്ള ഒരു തരസാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വൈദ്യസഹായം ഓൾറെഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കൗൺസിലിംഗ് സേവനം വളരെ കൃത്യമായി സമയബന്ധിതമായി അവിടെ നടത്തിയിട്ടുണ്ട്. ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഈ മലബാർ മേഖലയിലെ അഭയം പിതാക്കന്മാരെല്ലാവരും തന്നെ ഒന്നിലധികം പ്രാവശ്യം സന്ദർശനം നടത്തി അസസ്മെന്റ് നൽകിയതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ നമ്മളുടെ ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ച് KCDC അത് ഗൗരവമായി ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ കേരള കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രതിബദ്ധ കേന്ദ്രമായ കേരള സോഷ്യൽ സർവീസ് ഫോറം, ആ ഫോറത്തെയാണ് നമ്മളിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ പ്രത്യേകമായി അതിൻ്റെ ആലോചനകൾ എല്ലാം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് പീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ KCPC ഈ മേഖലയിലുള്ള കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ ചെയർമാനാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷൻ കൂടിയായ അഭിനയ ഒരു ജോസ് ക്ലിക്കൽ പിതാവ് എൻ്റെ വലതുവശത്തുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജേക്കബ് മാവുങ്കൽ അച്ഛനാണ് ഈ സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ ഡയറക്ടർ, അതുപോലെ ഈ JPD കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അഭിനന്ദ പിതാവിൻ്റെയും ജേക്കബ് അച്ഛൻ്റെയും ആ ടീം അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ ചർച്ചകളും ഇതിൻ്റെ ആലോചനകളും എല്ലാം ക്രോഡീകരിക്കുന്നത്. മലബാറിലുള്ള നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ രൂപതൽ അവരാണ് ഇക്കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് KCPC ഈ ദുരന്ത നിവാരണ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ലോക്കലായി നേതൃത്വം കൊടുക്കുന്നു. അത് കുറച്ചുകൂടി എഫിഷ്യൻ്റായും ട്രാൻസ്പെറൻ്റായും സമയബന്ധിതമായും നിർവഹിക്കുന്നതിന് അതാണ് ഏറ്റവും ഉചിതമായതെന്നും KCPC ഈ ഭാഗത്ത് ഫേസ് അവരിലൂടെയാണ് എന്നുള്ളത് കൊണ്ടുമാണ് അവരെ ഇക്കാര്യം പ്രത്യേകമായി ഏൽപ്പിച്ചിരിക്കുന്നത്. മലബാറിലുള്ള നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ രൂപതൽ അവരാണ് ഇക്കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് KCPC ഈ ദുരന്ത നിവാരണ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ലോക്കലായി നേതൃത്വം കൊടുക്കുന്നു. അത് കുറച്ചുകൂടി എഫിഷ്യൻ്റായും ട്രാൻസ്പെറൻ്റായും സമയബന്ധിതമായും നിർവഹിക്കുന്നതിന് അതാണ് ഏറ്റവും ഉചിതമായതെന്നും KCPC ഈ ഭാഗത്ത് ഫേസ് അവരിലൂടെയാണ് എന്നുള്ളത് കൊണ്ടുമാണ് അവരെ ഇക്കാര്യം പ്രത്യേകമായി ഏൽപ്പിച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളൊക്കെ പടിപടിയായി ഓരോ മേഖലയിലേക്ക് ചെയ്യും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. കേരള സർക്കാർ ഇക്കാര്യത്തിൽ മുമ്പോട്ട് വച്ചിട്ടുള്ള ദുരന്ത നിവാരണ പദ്ധതികൾക്കെല്ലാം KCPC പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം ഇവിടെ ലോക്കലായി ഈ മീറ്റിംഗ് നടത്തി അഭയം പിതാവ് വെലങ്ങാട് പ്രദേശത്ത് ഇന്ന് പോയി സന്ദർശിക്കും. ഞാൻ ഈ ചുരൽമല പ്രദേശത്ത് ഉച്ച കഴിഞ്ഞ് സന്ദർശിക്കും. ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമായ ഒരു അറിയിപ്പ് ഇന്ന് ഞങ്ങൾ ഇതിന് ശേഷം നമ്മുടെ അവിടെ കൊടുക്കുന്നതാണ്. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സ്ഥലവും നമ്മൾ ആളുകൾ താല്പര്യപ്പെടുന്ന സ്ഥലമൊക്കെയാണ് നമ്മൾ ഈ വീട് നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അത് കുറച്ചുകൂടി ഇതിൻ്റെ ബെനിഫിഷ്യറീസുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷനുമായിട്ടും കുറച്ചുകൂടി ചർച്ചകൾ ആവശ്യമുള്ള മേഖലയാണ്. ഇനി അതിൻ്റെ നൈയാമികമായ കാര്യങ്ങൾ, സിവിൽ പെർമിഷൻസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുകൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായും ഈ കാര്യത്തിൽ മുൻപോട്ട് പോകുന്നു. ഇന്ന് ഇവിടെ ഞങ്ങൾ മലബാറിലുള്ള നമ്മുടെ ബിഷപ്പ് സാരി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ആലോചിച്ചു. ഈ പ്രദേശത്തുള്ള എല്ലാ രൂപതകളിലെയും സോഷ്യൽ സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഡയറക്ടേഴ്സ് ഇവിടെ സന്നിഹിതരായിരുന്നു. KCPC പ്രസിഡൻറ്റും സെക്രട്ടറി അഭിനയ ആസ് വടക്കത്തല പിതാവ് കണ്ണൂർ രൂപതാധ്യക്ഷനാണ്. മലബാർ മേഖലയുടെ ബിഷപ്സിൻ്റെ ഈ കൗൺസിലിൻ്റെ ചെയർമാൻ അഭിനയ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളാനി പിതാവാണ്. മറ്റ് അഭിനയ പിതാക്കന്മാർ ഇവിടെ സന്നിഹിതരാണ്. നമ്മുടെ CBCIയുടെ വൈസ് പ്രസിഡൻ്റാണ് അഭിനയ ജോസഫ് ആർ തോമസ് പിതാവ് ബത്തേരി രൂപതാധ്യക്ഷൻ. നമ്മുടെ കാരിതാസ് ഇന്ത്യയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോളി അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ തന്നെ നമ്മുടെ സിയാമസിൻ്റെ ഡോക്ടർ സെന്തിൽ കുമാർ
കൂടെ സന്നിഹിതനാണ്. ബഹുമാനപ്പെട്ട കാരിതാസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ കൂടെ സന്നിഹിതനാണ്. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലും ഈ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലും നമ്മുടെ ഈ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സോഷ്യൽ സർവീസ് ഡയറക്ടേഴ്സിൻ്റെ പ്രത്യേകമായ ഇടപെടലിലുമാണ് ഇന്നത്തെ ഈ യോഗം കൂടിച്ചേർന്നിരിക്കുന്നത്. സഭ മുമ്പോട്ട് വെച്ച ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ ആദ്യത്തെ ഘട്ടത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള ആലോചനയും കർമ്മപരിപാടികളുമാണ് ഞങ്ങൾ ഇന്ന് പദ്ധതി. നിങ്ങളെല്ലാവരുടെയും സഹകരണവും നിങ്ങളെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന സ്നേഹത്തോടുകൂടി സഭയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും.